കാതോർക്കുവാനും നല്ല ചിരിക്കഥകൾ ആസ്വദിക്കുവാനുള്ള സമയമായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ഫൺസ് ഫോർ എ ടൈം സീസൺ 3 സ്റ്റാർട്ട് ഓഫ് സ്റ്റാൻഡ് അപ്പ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. അടുത്ത പെർഫോമർ ആരാണ്? ഇനി ഞങ്ങളുടെ ടീമിൽ നിന്ന് വരുന്നു രഞ്ജു അങ്കിൾ കാർത്തിയേ. രഞ്ജു, ഇതിന് മേളിൽ തമാശ പറയാൻ നീ പാടുപെടും. അങ്കിളെ, ഞാനേ അല്ല അങ്കിള് പറ ഇവിടെ മധു ആണെങ്കിൽ എന്ത് കുട്ടി വിളിക്കുന്നാലൊക്കെയാണ്. ഞാൻ മധുലാലാണെങ്കിൽ ഞാൻ തന്നെ, എനിക്ക് ചെറുപ്പമാവാൻ വേണ്ടിട്ടാണ് കുഞ്ചേട്ടനെ കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ അതിനേക്കാളും ചെറുപ്പമുള്ള ആള് വന്നിട്ട് രഞ്ജുവിനെ അങ്കിൾ എന്ന് വിളിച്ചു കഴിഞ്ഞാല് രഞ്ജു ഭയങ്കര റെഡിയായി പോയത്. ഇതിലും നല്ല കാർത്തികേയനെ അമ്മ വിളിച്ചത്. നമ്മുടെ പരിപാടിയിൽ എന്തായാലും ഒരു അങ്കിൾ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എപ്പോഴായാലും അതൊരു പരിപാടിക്ക് ഒരു പക്വതയും കാര്യങ്ങളൊക്കെ വരാൻ ഒരു അങ്കിൾ ഉള്ളത് നല്ലതാ അല്ലെ. പക്ഷെ നമ്മൾ ഈ ഇതിന്റെ ഒരു ഇതിനോടൊരു പൊരുത്തപ്പെടാൻ നമുക്കൊരു സമയം വേണം. ഈ വിളിയോട് ഇത് എപ്പോഴാ ഞാനൊക്കെ കേട്ടു തുടങ്ങുന്നത് അറിയാവോ? നമ്മുടെ പിള്ളേരുടെ കൂട്ടുകാർ വരും. അതൊരു ഭയങ്കര അടിയാണ്. നമ്മള് എന്റെ മോളുടെ ക്ലാസ്മേറ്റ് ഒക്കെ വന്നിട്ട് അങ്കിളെ തീർന്നു, അതോടെ അതോടെ നമ്മുടെ ഇടപാട് തീർന്നു പോകും. ജീവിതത്തില് രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട്, കാര്യങ്ങളെ വളരെ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നവരും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് കാണാത്തവരും. ഈ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നവര് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും. അവർ കാലത്ത് 5 മണിക്ക് എണീക്കും, 6 മണി വരെ എക്സസൈസ് ചെയ്യും, 6:30 കുളിക്കും, 6:31 കൃത്യം 6:31 രണ്ട് തുള്ളി മൂത്രമൊഴിക്കും. ഇനി മൂത്രമൊഴിച്ചാലും ഇല്ലെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റ് 6:32 ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രൊഫഷണലിസം കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാർക്കുണ്ട്. അവർ പ്രണയിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രൊഫഷണലിസം ആയിരിക്കും ആ പ്രണയത്തിലുണ്ടാവുക. കാമുകയ്ക്ക് വേണ്ടി ആ പ്രൊഫഷണൽ കാമുകൻ വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫോർ 30 സെക്കൻഡ്സ്. വെയിറ്റേ ഉള്ളൂ, പിന്നെ വെയിറ്റ് ചെയ്യില്ല. ഇനി ആഴ്ചയിലൊരിക്കൽ ഔട്ടിംഗ് ഉണ്ടായിരിക്കും, അതൊരു പക്ഷേ സിനിമാ തിയേറ്ററിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബീച്ചിലേക്ക് ആയിരിക്കും. ഒരുപാട് സാധനങ്ങളുടെ വില ചോദിച്ചിട്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു പോപ്കോൺ ആയിരിക്കും, ജസ്റ്റ് ഫോർ 50 rupees. ഇനി സിനിമ കഴിഞ്ഞ് വരുമ്പോഴേക്ക് വഴിയിൽ ആരുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, 100% ഉറപ്പുണ്ടെങ്കിൽ കാമുകിക്ക് വേണമെങ്കിൽ ഒരു ഉമ്മ കൊടുക്കും. ദേർ ഇസ് നോ ബാർഗെയിനിങ് ഓൺലി വൺ കിസ്. ഈ പ്രൊഫഷണൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ, പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവസാനം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ലോ. ഗുഡ്സിന്റെ വണ്ടി പോയില്ല, അങ്ങനെയുണ്ട് പോകും. ഈ പ്രൊഫഷണലിസം എല്ലാ മേഖലയിലുണ്ട്, കലാകാരന്മാരുടെ മേഖലയിലുണ്ട്. ഇപ്പൊ പ്രൊഫഷണൽ ആങ്കർ വളരെ നന്നായിട്ട് പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നവർ, അവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫേവറേറ്റ് ഷോ. നമ്മുടെ ഇപ്പം ഇപ്പോൾ ഉള്ളത് ആരാണ്? ത്രിവേണി കോളേജിലെ ഷാഹിറാണ്. എന്തൊക്കെയുണ്ട് ഷാഹിർ വിശേഷം? ഏത് പാട്ടാണ് വേണ്ടത്? വളരെ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആക്ഷനൊക്കെയോടുകൂടി അവർ പ്രോഗ്രാം ചെയ്യും. ഈ പ്രോഗ്രാമിന് അതുപോലെ തന്നെ കണ്ടന്റ് എടുത്ത് ലോക്കൽ ചാനൽ അവതരിപ്പിക്കും. ലോക്കൽ ചാനൽ അവതരിപ്പിക്കുമ്പോൾ മിക്കതും അവതാരകമായിട്ട് വരുന്നത് വല്ല കൊടുങ്ങല്ലൂരുള്ള സുഷമ ചേച്ചിയോ അല്ലെങ്കിൽ സുനിധി ചേച്ചിയൊക്കെ ആയിരിക്കും. അവരിങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു ഫേവറേറ്റ് ചാനൽ. അപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് വേറെ ആരുമില്ല, ഷാഹിറാണ്. ഷാഹിർ എവിടെ നിന്നാണ്? എനിക്ക് എവിടെയാണ് ഇത്ര നേരം ഷാഹിറെ? ഞാനിപ്പോ പഠിക്കുന്ന പോലില്ല, ഞാനിപ്പോ ഉണ്ടല്ലോ എല്ലാം വിളിക്കു പോണം. ഞാനിപ്പോ പ്രോഗ്രാം അവതരിപ്പിക്കണാണ്. എനിക്കിവിടെ കാലത്തൊട്ട് വൈകുന്നേരം വരെ നിന്ന 350 rupees കിട്ടും ഷാഹിറെ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ പ്രൊഫഷണൽ കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾ, പക്ഷി മൃഗാദികൾ ഇതിലൊക്കെ പ്രൊഫഷണൽ കാണിക്കുന്ന ആൾക്കാരുണ്ട്. തിടമ്പെടുക്കുന്ന ആരാ? ആനയാണ്, പ്രൊഫഷണൽ ആണ് ആനര അല്ലേ. അതേസമയം അണ്ണാന്റെ മുതുകത്ത് ഈ സാധനം തിടമ്പ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നടക്കോ? ഇല്ല, നാട്ടുകാർ കഴിച്ചിട്ടടിക്കും. അതുപോലെ തന്നെ ബലിച്ചോറുന്നത് ആരാ? ബലിച്ചോറ് കൊടുക്കുന്നത് കാക്കയ്ക്കാണ്, ബലിക്കാക്കയ്ക്ക്. അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊഫഷണൽ പരിപാടിയാണ്. അല്ലെങ്കിൽ പൂത്താങ്കരി കൊടുത്താലോ? നാട്ടുകാർ ഇപ്പോൾ നമ്മൾ പെട്ടിക്കടച്ചു വിടും. അതുപോലെ തന്നെ പശു പാലിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പ്രൊഫഷണലായിട്ട് ആളാണ്. ഒരു മൃഗത്തിന് മാത്രമായാലും മുറുമുറുപ്പുള്ള കേട്ടോ, വേറൊന്നുമില്ല. ആടിന്, ആടിന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ പശുവിൻ്റെ കാര്യമായതുകൊണ്ട് ആട് മിണ്ടുന്നില്ല. ഒരു പ്ലാവിലെ ചവച്ചു പിടിച്ചിട്ട് എന്നെങ്കിലും എനിക്കൊരു അവസരം കിട്ടും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും ആട്. ഈ പ്രൊഫഷണൽ ആൾക്കാർ ഒരുക്കെ വല്ലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തനി ലോക്കലായിട്ട് മാറും. വേറൊന്നുമല്ല, നമ്മുടെ അടുത്തൊരു സുഹൃത്തിൻ്റെ കല്യാണം ഉണ്ടായി.
കല്യാണത്തിന് ഒരു പ്രൊഫഷണൽ ഒരു ബിസിനസ് മാഗ്നറ്റ് വന്നു നിന്നു കോട്ടക്ക് ഇട്ടിട്ട്. കുഞ്ചൻ ചേട്ടാ, കോട്ടക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് ഫോണിൽ ബിസിനസ് ഡീലാണ്. ഹലോ, ആ ഏ മിസ്റ്റർ മേനോൻ, ഇല്ലില്ല തിയേറ്ററിന്റെ അടുത്തുള്ള 8 പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഇല്ല, നിയറസ്റ്റ് നോ ബാർഗെയിനിങ് ഒന്നുമില്ല. ഇല്ല, 5 crore പറ്റത്തില്ല, ഞാൻ തന്നെ ചെയ്യുള്ളൂ. ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാ ഫംഗ്ഷന്റെയും സൈഡിൽ കൂടെ വിശുദ്ധ പാനീയങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവും. ഈ വിശുദ്ധ പാനീയങ്ങളിൽ രണ്ടെണ്ണം അടുത്ത് ഗ്ലഞ്ചം ഗ്ലഞ്ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് മാഗ്നറ്റ് പിന്നങ്ങോട് മാറും. പിന്നെ അംബാനി മൂടക്കോട് മാറിയിട്ട് കോട്ടൊക്കെ വളച്ച് കുത്തിയിട്ട് ഫോൺ എടുത്ത് നേരെ വിളിച്ചാൽ വിളിച്ചിട്ട് പറയും, ഏയ് തന്റെ തീറ്റ പറമ്പ് എന്റെ അടുത്ത് കെട്ടി വെക്കണ്ടോ, മനസ്സിലായില്ലേ? ഞാൻ അഭ്യാസർക്കരുത്, മനസ്സിലായില്ലേ? അഭ്യാസർക്കരുത്, എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. തന്റെ ഞാൻ തന്റെ സ്ഥലക്കച്ചവടം കണ്ടിട്ടല്ല ഞാൻ സ്ഥലക്കച്ചവടം. ഈ രമേശൻ, അപ്പോ ഈ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കുപ്പിയുടെ പുറത്തൊക്കെ ആയിരിക്കും ഈ സാധനങ്ങൾ മാറുക. ഇനി ചില ആൾക്കാരുണ്ട് പ്രൊഫഷണൽ ആയിട്ട് പണി ചെയ്യുന്ന ആൾക്കാരുകൾ. എന്റെ പാപ്പന്റെ പറമ്പിൽ കുറച്ച്, ഇളയച്ചന്റെ പറമ്പിൽ കുറച്ച് മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മരങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് മരം വെട്ടുകാരെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ ദുബായ് ലേബർ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്ന കുറേ പോലെ എന്താ പറയുക, പാൻറ്റും ഷർട്ടൊക്കെ ഒരുപോലെ ഇട്ട കുറച്ച് ആൾക്കാർ 5 നിരന്ന് നിൽക്കാം മരം വെട്ടാനായിട്ട്. അവരേൽ കട്ടർ ഉണ്ട്, അവരേൽ മറ്റേ ടൂൾസ് ഉണ്ട്, മറ്റേ പേപ്പറുണ്ട്, സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. പേപ്പറിലൊക്കെ മരം വെട്ടിയിട്ടാണ് കയറാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ നോക്കിയപ്പോൾ അതിൻ്റെ നടുക്കിൽ യോദ്ധ സിനിമയിൽ മോഹൻലാലിനെ കരാട്ട പഠിപ്പിച്ചൊരു ആശാനുണ്ട്. ആശാന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മുകളിലേക്ക് അവർ കയറി, മരത്തിൻ്റെ മുകളിൽ കയറി, ടാപ്പ് എടുത്ത് അളവ് വെച്ചു. മരം ഈ ഏത് മരങ്ങളാണ് വെട്ടാമെന്നറിയോ? ഒരു ബബിൾസ് നാരങ്ങ മരം, 2 മുരിങ്ങ മരം, ഇത് വെട്ടാനാണ് പാപ്പൻ 3 ഈ ഗടാഗടിമാരെ കൊണ്ടുവന്നത്. അങ്ങനെ മുകളിൽ കയറി മരം വെട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് അളവെടുത്തു ഈ ആശാൻ, പ്രൊഫഷണൽ ആശാൻ. മരം വെട്ടി നേരെ താഴത്തേക്ക് വീണു. ആദ്യം ആശാൻ വീണു, അതിനുശേഷം 2 ബബിൾസ് നാരങ്ങ ആശാന്റെ ഞഞ്ഞങ്കൂട്ടിലേക്ക് നോക്കി ഒറ്റ വീഴ്ച വീണു. ആശാൻ എപ്പോഴാണ് പിള്ളേരോട് പറയുന്നത്, ഇരിക്കുന്ന കൊമ്പ് വെട്ടരുതെന്ന്. അപ്പോൾ ചില പ്രൊഫഷണൽ ടീമുകൾ അങ്ങനെയാണ്, ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഞാൻ ഈ കൊറോണ സമയത്ത് കൽപ്പണിക്ക് പോയി, വേറൊന്നുമില്ല, ഒരു പണിയില്ലാണ്ടായപ്പോൾ ഞാൻ കൽപ്പണിക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുണ്ട്, കൽപ്പണിയുടെ മെയിൻ ലീഡർ, നമ്മുടെ മോഹനായിട്ട് എന്ന് പറയും. ആ മോഹനായിട്ടോട് ഞാൻ പറഞ്ഞു, മോഹനായിട്ട് എനിക്ക് പണിയൊന്നും അറിയില്ല, ഞാനിങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നെ കട്ടപ്പ ബാഹുബലിയെ ചേർത്ത് നിർത്തുന്ന പോലെ പറഞ്ഞു, മോനെ പഠിക്കണ്ടാ, എല്ലാം കണ്ടും കേട്ടും പഠിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടും കേട്ടും പഠിക്കാൻ വന്നിട്ട് ഒരു 6x4 ജനല, അത് നമ്മളിങ്ങനെ പിടിച്ചു. 8 പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അരപ്പൊക്കം വരെ പണിയായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെക്കണ സമയത്ത് ഈ മോഹനേട്ട വന്ന് പറയണേ, മാറ് എന്തിട്ടത് 6x4 ജനല പിടിക്കണേ, 5-8 മാറ് പിടിക്കുക. ആ ഇങ്ങനെ പിടിച്ച ജനല മോഹനേട്ടന് വേറെ 2 കൂടി ഇങ്ങനെ പിടിച്ചു. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ട് വെച്ച് നേരെ ഈ മതിലിൻ്റെ മുകളിൽ വെക്കണ നേരത്ത് ഞാൻ ആരോ പ്ലൈവുഡ് കട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ പ്ലൈവുഡ് കട്ട് ചെയ്യുന്നില്ല, പുള്ളിക്കാരൻ മുണ്ടിൻ്റെ മേലെ വെച്ചു 6x4 കട്ട്ള. ഞാൻ പറഞ്ഞു, അയ്യോ മോനേട്ടൻ്റെ മുണ്ട് അതിൻ്റെ അടിയിൽ. അപ്പോൾ മോനേട്ടൻ പറയാം, മുണ്ട് മാത്രമുള്ള മണമുളഞ്ചാ എന്ന് പറഞ്ഞ് മോഹനേട്ടനെ ഉടയാത്ത വിഗ്രഹം നേരെ കസേരയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. പിറ്റേ ദിവസം എൻ്റെ മുതലാളി വന്ന് ചോദിച്ചു, അല്ല മോഹനം വന്നില്ലേ പണിക്ക്? പണിക്കൊന്ന് ചേച്ചി പറയാം, മോഹനേട്ടൻ വന്നില്ല, എൻ്റെ ഒരു പനിയുണ്ടെന്ന് മോഹനേട്ടന്. അപ്പോ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആൾക്കാരെ കൂടെ അമേച്ചറായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാരെ കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ പണി നടക്കില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളെക്കാളൊക്കെ വലിയ വലിയമാരാ, അവര് പ്രൊഫഷണലിന്റെ ഡബിൾ പ്രൊഫഷണലാ. അതുകൊണ്ടാണ് വ്യാജ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ അക്കൗണ്ടൊക്കെ എന്റെ പടക്ക് വെച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ട് തെണ്ടുന്നത്, 1000 തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഓർത്താൽ മതി, പ്രൊഫഷണൽ ആയാലും കുഴപ്പമില്ല, ഒരുപാട് പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. താങ്ക് യു. രഞ്ജു അങ്കിൾ കാർത്തിയാനി, ഇല്ല അങ്ങനെ ഞാൻ വിളിക്കില്ല കേട്ടോ, രഞ്ജു കാർത്തിയാനി, നമ്മുടെ രഞ്ജു കാർത്തിയനമ്മ. രഞ്ജു, നല്ല രസമുള്ള പ്രകടനമായിരുന്നു രഞ്ജുവിന്റെ. ഈ പ്രൊഫഷണലും അൺപ്രൊഫഷണലുമായ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ എനിക്ക്, അന വളരെ പ്രൊഫഷണലി തടമ്പെടുക്കുന്ന ഒരു ജീവിയാണ്, പക്ഷെ നമ്മൾ അണ്ണാന്റെ പുറത്ത് കൊണ്ട് തടമ്പ് വെച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് പങ്കില്ലാത്തൊരു പരിപാടിയാണ്. ശരിക്കും ആനയാണ് അതിന്റെ പ്രൊഫഷണൽസും കാണിക്കുന്നത്. അങ്ങനത്തെ ചില ഉപമകൾ മാത്രം എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ ബാക്കിയുള്ള ഏരിയകളിൽ വളരെ രസമുള്ള അത് കൊണ്ട് കെട്ടാറാകുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ചില അനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ചില ആൾക്കാർ വളരെ പ്രൊഫഷണൽ ആയിട്ട് നിന്നിട്ട് 2x അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറുന്നുള്ളത്. അത് രമേശന്റെ സിനിമയ്ക്കകത്തുണ്ട്. ഗാനേന്ദ്രമല്ല ദേവേട്ടൻ ചെയ്തിട്ടുണ്ട്, അയ്യോ അതിഗംഭീരമായിട്ട് ചെയ്തൊരു സീനാണത്. അത് മാത്രമല്ല, അത് തന്നെ ഞാനൊരിടത്ത് പരിപാടിക്ക് പോയപ്പോൾ ഒരു ഹൈഎൻഡ് ക്ലബ്ബാണ്. ഹൈഎൻഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഡീസെൻ്റ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. 1-2 ഞാൻ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള നമ്മളൊക്കെ വലിയ പ്രൊഫഷണൽസ് ആണ്, എല്ലാ ദിവസവും ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്,
ഇയർലി ടു ഓർ ത്രീ ടൈംസ് ഇതുപോലത്തെ വലിയ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കണ്ടു. അപ്പൊ എന്റെ പ്രകടനമൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേജിന്റെ ബാക്കിൽ ഇവര് നാലഞ്ച് ആൾക്കാർ വന്നു, തുടക്കത്തിൽ കണ്ട ആൾക്കാർ. അവരപ്പോഴത്തേക്ക് ഒരു നാലെണ്ണം ഇത് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളാണെങ്കിലും വളരെ എക്സിക്യൂട്ടീവ് പരിപാടികളായതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ഞാനും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവര് വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നു, ഞാൻ നടുക്ക് നിൽക്കുന്നു. രമേശ്, നമ്മള് പ്രോഗ്രാം വാസ് എക്സലന്റ്. അപ്പം തമാശകൾ എന്തെങ്കിലുമൊക്കെ പറയൂ, നമ്മൾക്ക് ഈ ഒരു ദിവസമല്ലേ റിലാക്സ് ചെയ്യാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. അങ്ങനെ വട്ടം കൂടി ഇന്ന് തമാശ പറയാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് പറയാനാ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ പറയൂ, ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്ത് പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നപ്പം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ആസ്ഥാന ആളല്ലേ ജോൺസൺ സാർ ഒരു പാട്ട് പാടൂ എന്ന് പറയുമ്പം. അങ്ങനെയാണെങ്കിൽ രമേശ് ഒന്നും വിചാരിക്കരുത്, ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് റിലാക്സ് ചെയ്യുന്നത്. ഞാൻ സിംഗറൊന്നും അല്ല എങ്കിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടുകയാണ്. താനാരോ താനാരോ താനാ എന്ന് പറഞ്ഞിട്ട് ഒരു തെറിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ നിന്നിട്ട്. അത്ര നേരം നിന്ന ആള് നിന്ന് ബാക്കി എല്ലാരും കൂടെ എനിക്ക് ചുറ്റും നിന്ന് തെറിപ്പാട്ട് പാട്. പരിപാടി ഗംഭീരമായി കേട്ടോ. ഓരോ കാരക്ടേഴ്സ് നിങ്ങൾ കാണിച്ച വളരെ ജെന്യൂൻ ആയിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന സംഭവങ്ങളാണ്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്പെഷ്യലി മുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ആഭാഗം നന്നായിരുന്നു, ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ സ്റ്റൈലായിട്ട് ചെയ്തു. സിദ്ദീഖ് ലാൽ അവരുടെ ആദ്യത്തെ പടമായിരുന്നു റാംജി റാവു സ്പീക്കിംഗ്. ഇവരുമായിട്ട് മുൻപരിചയം ഫ്രണ്ട്ഷിപ്പ് എന്റെ വീടിന്റെ മുൻപിലായിരുന്നു, ഞാൻ പൻപടിനാറാണ് താമസിക്കുന്നത്. എന്റെ വീടിന്റെ മുൻപിലായിരുന്നു ഒന്നോ രണ്ട് ഷോർട്ടൊക്കെ എടുക്കാനായിട്ട് പോയി. അവരുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ എന്റെ കാർ ഷെഡിൽ വെച്ചിട്ട് പോയി. അങ്ങനെ അവര് തമ്മിൽ ഒരു പരിചയപ്പെട്ടു. അങ്ങനെയാണ് ആ പടത്തില് ഞാൻ കയറി പറ്റിയത്. നൂറ്റാണ്ടുകൾ മുമ്പ് പ്രാചീന ഈജിപ്തുകാരാണ് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 100-125 വർഷങ്ങൾക്ക് മുമ്പ് മാമ്പള്ളി ബാപ്പു എന്നൊരാൾ കേരളത്തിൽ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കി. അന്ന് തൊട്ട് മലയാളികളുടെ ചെറുതും വലുതുമായ ആഘോഷങ്ങളെല്ലാം കേക്കുകളുടെ രുചി കൊണ്ട് നിറഞ്ഞു. മധുരത്തിൻ്റെയും ഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ ഈ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളിതുവരെ പങ്കുവച്ച ചിരികളുടെയും സന്തോഷത്തിൻ്റെയും ഒപ്പം ഒരെണ്ണം കൂടി. കേക്ക് റീൽസ് കേക്ക്സ് ആൻഡ് കഫേ. Once upon a time സീസൺ 3 പുതുപുത്തൻ എപ്പിസോഡ്സ് കാണുവാനായി നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.